മുക്കം മാങ്ങാപ്പൊയിൽ പെട്രോൾ പമ്പിൽ നിന്നും കവർച്ച നടത്തിയത് അന്തർ സംസ്ഥാന സംഘമെന്ന് പോലീസിന് സംശയം. തമിഴ്നാട് സ്വദേശികളാണെന്നാണ് പോലീസിന്റെ നിഗമനം. തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറുള്ള മാരുതി ആൾട്ടോ കാറിലാണ് മോഷ്ടാക്കൾ എത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംശയത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത രണ്ട് യുവാക്കളെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കഴിഞ്ഞ ദിവസം മുക്കം മാങ്ങാപ്പൊയിലെ പെട്രോൾ പമ്പിൽ കവർച്ച നടത്തിയത് അന്തർ സംസ്ഥാന സംഘമാണെന്നാണ് പോലീസിന്റെ സംശയം. പ്രതികൾ വന്ന കാറിന്റെ നമ്പർ തമിഴ്നാട് രജിസ്ട്രേഷൻ ആയതും തമിഴ്നാട്ടിലെ മേട്ടുപാളയത്ത് മുൻപ് പെട്രോൾ പമ്പിൽ ഇതേ രീതിയിൽ കാറിലെത്തിയ സംഘം മോഷണം നടത്തിയപ്പോൾ ലഭിച്ച CCTV ദൃശ്യത്തിലുള്ളവരും മുക്കത്തെ പമ്പിലെ CCTV ദൃശ്യത്തിൽ ലഭ്യമായ ആളുകളുമായി സാമ്യമുള്ളതാണ് പോലീസ് ഇത്തരത്തിൽ സംശയിക്കാൻ കാരണം. അതിനിടെ പെട്രോൾ പമ്പുകളിൽ തുടർച്ചയായി അക്രമങ്ങളും മോഷണങ്ങളും നടക്കുന്നതിനെതിരെ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പെട്രോളിയം കമ്പനികൾ വിൽപ്പന കൂട്ടാനായി 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഡീലർമാരെ ഉപദ്രവിക്കുകയാണെന്നും അക്രമവും മോഷണവും വർദ്ധിച്ചതോടെ പെട്രോൾ പമ്പുകളിൽ ജീവനക്കാർ കിട്ടാനില്ല എന്നും അക്രമം വർദ്ധിച്ച സാഹചര്യത്തിൽ പെട്രോൾ പമ്പുകൾക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന DGP കോഴിക്കോട് പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആശുപത്രിയിലെ അക്രമം തടയാൻ പ്രത്യേക നിയമം കൊണ്ടുവന്നതുപോലെ പെട്രോൾ പമ്പുകൾക്കും പ്രത്യേക നിയമം കൊണ്ടുവരണമെന്നും പമ്പ് ഉടമകൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ പമ്പ് നടത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. തന്നെയല്ല, ഓയിൽ കമ്പനികൾ നിരന്തരം ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, 24 hours ആക്കണം, 24 hours ആക്കണം. ഇത് കേരളത്തിൽ ഉടനീളം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടനീളം എല്ലാ സ്ഥലങ്ങളിലും ഈ രീതിയിലുള്ള അക്രമം, ഇവരുടെ ജീവനക്കാരെ കിട്ടാനില്ല, മുതലാളിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. അപ്പൊ ഇത് നടത്തുന്ന ഒരു ഡീലർ എന്ന് പറയുന്ന പണ്ടത്തെ പമ്പ് അല്ല, നമുക്കറിയാം മുക്കിന് മുക്കിന് പമ്പ് വന്നിട്ട് സെയിലുമില്ല. അപ്പൊ ഈ അവസ്ഥയിൽ ഈ പ്രസ്ഥാനം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞങ്ങൾ അനിശ്ചിതത്വത്തിലാണ്. വളരെ വലിയ സമര പരിപാടിയിലേക്ക് പമ്പ് അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് സംജാതാകുന്നത്. അതേസമയം പ്രതികളെ പിടികൂടാനായി ഊർജിത അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മുക്കം പോലീസും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.